ആവശ്യപ്പെടുന്നത് നൽകണം, കാലത്തിനൊപ്പം സഞ്ചരിക്കണം. സിറ്റ്സി ക്ലാസ് റൂം ലേണിംഗ് ആപ്പ് നിങ്ങൾക്കൊപ്പം കാലത്തിനൊപ്പം. സിറ്റ്സി ഏകപക്ഷീയമായ ക്ലാസ് റൂം അല്ല, ഞങ്ങളും നിങ്ങളും പരസ്പരം സംവദിക്കുന്നു. കേരള സിലബസിലെ 8 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ഇന്ററാക്റ്റീവ് ക്ലാസുകളിലൂടെ സംശയരഹിത പഠനവും മികച്ച വിജയവും ഉറപ്പാക്കുന്നു. കൃത്യമായ ടൈം ടേബിൾ പ്രകാരം പാഠഭാഗങ്ങൾ പൂർണ്ണമായും പഠിപ്പിക്കുന്നു. ലൈവ് ക്ലാസുകൾക്ക് ശേഷം ക്ലാസുകളുടെ വീഡിയോ ലഭിക്കുന്നു. നോട്ട്സ് എപ്പോ വേണമെങ്കിലും ലഭിക്കുന്ന തരത്തിൽ നഷ്ടപ്പെടാതെ ആപ്പിൽ നിന്ന് തന്നെ ലഭിക്കും. പഠനം വിലയിരുത്താൻ രക്ഷിതാക്കൾക്കും അവസരം. ഓൺലൈനായി ടേം എക്സാമുകൾ. ഓരോ കുട്ടിക്കും വ്യക്തിഗത പരിഗണന. മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷകൾ, ഓൺലൈൻ പരീക്ഷകൾ, ഹോം ടെസ്റ്റുകൾ എന്നിവയിലൂടെ പഠനം വിലയിരുത്തപ്പെടുന്നു. ഇനി പഠന പൂർണ്ണത, സംതൃപ്ത പഠനം, മികവുറ്റ വിജയം. ഇപ്പോൾ തന്നെ സിറ്റ്സി ക്ലാസ് റൂം പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ, രജിസ്റ്റർ ചെയ്യൂ. ഇനി മുതൽ A+ അല്ല, ഫുൾ മാർക്കും നേടാം. എല്ലാ വിദ്യാർത്ഥികൾക്കും സിറ്റ്സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 10-ാം ക്ലാസ്സിന്റെ രസതന്ത്രം ആണ്. രസതന്ത്ര ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ ഫസ്റ്റ് മിഡ് ടേമിന്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ചോദ്യ പേപ്പറുകൾ ഉണ്ടാവും. നിങ്ങൾ ആ ചോദ്യ പേപ്പറുകൾ എല്ലാവരും എടുത്ത് കയ്യിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ചോദ്യങ്ങളും നമുക്ക് വിശകലനം ചെയ്യാം. അപ്പൊ ഞാൻ ഈ ചോദ്യത്തിന് മുമ്പായിട്ട് നിങ്ങളോട് ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും. ഓരോ പരീക്ഷയിലെ ഓരോ ക്വസ്റ്റ്യൻസുകൾ ഞാൻ എടുത്തു വെച്ചിട്ട് നിങ്ങളോട് തന്നെ ഞാൻ ചർച്ച ചെയ്യും. അപ്പോൾ അതിനെല്ലാം തയ്യാറായി എല്ലാവരും ഇരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അതിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്ഷെൽ ഈസ് പ്രസന്റ് ഓൺലി ഇൻ എൻ ഷെൽ എന്നാണ്. എന്താണ് ഇതിന്റെ മലയാളം? വിച്ച് ഓഫ് ദ സബ്ഷെൽ ഈസ് പ്രസന്റ് ഓൺലി ഇൻ എൻ ഷെൽ. എൻ ഷെല്ലിൽ കാണപ്പെടുന്ന സബ്ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന്, എൻ ഷെല്ലിൽ കാണപ്പെടുന്ന സബ്ഷെല് ലുകൾ ഏതാണ്, സബ്ഷെല്ല് ഓൺലി എൻ, എന്നിൽ മാത്രം കാണപ്പെടുന്ന സബ്ഷെല്ല് ഏതാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് പ്രസന്റ് ഓൺലി ഇൻ എന്നുള്ളത് പറഞ്ഞു. അപ്പൊ മറ്റുള്ള ഷെല്ലുകളിലല്ല, ഇതിൽ മാത്രം കാണപ്പെടുന്നത് ഏതാണ്, ഇതിൽ കാണപ്പെടുന്നത് ഏതാണെന്ന് അല്ലെ ഈ പറഞ്ഞിരിക്കുന്നതിൽ. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്ഷെൽ ഈസ് തന്നിരിക്കുന്നതിൽ എവിടെ പ്രസന്റ് ഇൻ ദി എൻസർ എൻഷെൽ. അപ്പൊ നമ്മളിവിടെ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര ഷെല്ലുകളുണ്ട് എന്ന് നമ്മൾ അറിയണം അല്ലെ. അപ്പൊ ഷെല്ല് എത്ര ഉണ്ടെന്ന് അറിയാവുന്ന ഒരു കുട്ടിക്ക് മാത്രമേ സബ്ഷെല്ലുകളെ കുറിച്ച് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ഷെല്ലുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഷെല്ലുകളെ കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാമല്ലോ ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും, ഏതൊക്കെ ഷെല്ലുകളാണ് ഉണ്ടാവുക. കെ, എൽ, എം, എൻ എന്നിങ്ങനെ ഷെല്ലുകളാണ് ഉള്ളത് അല്ലേ. കെ, എൽ, എം, എൻ എന്നിങ്ങനെ ഷെല്ലുകളെ നമുക്ക് മുമ്പോട്ട് പറയുക. അപ്പൊ ആദ്യത്തെ ഷെല്ലിനെയാണ് കെ ഷെൽ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഷെല്ലിനെ എൽ ഷെൽ എന്ന് പറയും, മൂന്നാമത്തെ ഷെല്ലിനെ എം എന്നും, നാലാമത്തെ ഷെല്ലിനെ എന്ത് നമ്മൾ വിളിക്കും, എൻ ഷെൽ എന്നും വിളിക്കും. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. കെ ഷെല്ലിൽ കാണപ്പെടുന്ന സബ്ഷെല്ലാണ് എസ് സബ്ഷെൽ. അതുപോലെ എൽ ഷെല്ലിൽ കാണപ്പെടുന്ന സബ്ഷെല് എസും പിയുമാണ്. മൂന്നാമത്തെ ഷെല്ലായ എമ്മിനകത്ത് 3 സബ്ഷെല്ലുണ്ട്, അത് എസ്, പി, എ, ഡി ആണ്. നാലാമത്തതിൽ 4 സബ്ഷെല്ലുണ്ട്, എസ്, പി, എ, ഡി, എഫ്. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഒന്നാമത്തെ ഷെല്ലായ കെയ്ക്കകത്ത് 1 സബ്ഷെല്ലാണ്. ഇപ്പൊ നോക്കൂ ഷെല്ലിന്റെ എണ്ണം, ഷെല്ലിന്റെ എണ്ണം 1-ൽ 1 സബ്ഷെൽ, 2-ൽ 2 സബ്ഷെൽ, മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ്ഷെൽ, നിങ്ങൾ ഓർത്താ മതി, നാലാമത്തെ ഷെല്ലിൽ 4 സബ്ഷെൽ. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്ഷെൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്ഷെൽ ഈസ് പ്രസന്റ് ഓൺലി ഇൻ ദി, കണ്ട ഓൺലി ഇൻ എൻ, എന്നിൽ മാത്രം കാണപ്പെടുന്ന ആരാണെന്ന് നമുക്കറിയാം. എസ് എല്ലാത്തിനകത്തും ഉണ്ട്, പക്ഷെ പി നോക്കൂ രണ്ടാമത്തത് മുതൽ എല്ലാത്തിലും ഉണ്ട്. ഡി എന്ന് പറഞ്ഞാൽ 3-ലും 4-ലും കാണപ്പെടുന്നു. അപ്പോൾ എന്നിൽ കാണപ്പെടുന്നത് ആര് മാത്രമാണ്, എഫ് മാത്രമാണ്. അപ്പോ ആൻസർ ഈസ് എന്താണ്, എഫ് എന്നുള്ളതാണ് ചോദ്യവും ഉത്തരവും. നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം, ആ നോട്ട് ബുക്കിലേക്ക് ഇത് ആൻസർ നിങ്ങൾ എഴുതിയേം വേണം. ഓക്കെ, പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങളുടെ നോട്ട് ബുക്കിൽ ആൻസർ ഉണ്ടാവണം, നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. ഇത് പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ചോദ്യങ്ങളും മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ എഴുതി വെച്ചത് പഠിക്കണം. അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്.
വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റിലേഷൻ എന്താണ് ഫസ്റ്റ് പെയർ ആൻഡ് ദ കംപ്ലീറ്റ് ദി സെക്കൻഡ് പെയർ റിലേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് ആദ്യത്തെ ഒരു പേര് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ എന്തൊക്കെയാണ് ആദ്യത്തെ പേര് ആർഗൺ എന്ന് പറയുന്നുണ്ട് ആർഗൺ ശരിയല്ലേ ഈ ആർഗൺ 18 അറ്റോമിക് നമ്പർ നമുക്ക് തന്നിരിക്കുന്നു അതിന്റെ അറ്റോമിക നമ്പർ തന്നിട്ട് 2 8 8 എന്ന് നമുക്ക് അതിന്റെ സെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നൽകിയിരിക്കുന്നു നമുക്കറിയാം ആർഗൺ 18 അപ്പൊ 8 2 10 8 18 കണ്ട ഇതിന്റെ അറ്റോമിക് നമ്പറാണ് അപ്പൊ നമുക്ക് അതിന്റെ എന്താ തന്നിരിക്കുന്നത് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നിരിക്കുന്നു ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് തന്നിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ 19 പൊട്ടാസ്യത്തിന്റെ എത്രയാണെന്നാ ഒരെണ്ണവും കൂടെ അധികം പറ്റി വരണം അല്ലേ അപ്പൊ അതെങ്ങനെയാ വരണ്ടേ 2 8 8 ഇപ്പോൾ ഇത് 18 അടുത്തത് എവിടെ പോകും അടുത്തത് നാലാമത്തെ ഷെല്ലായ നാലാമത്തെ ഷെല്ലിലേക്ക് എന്നിലേക്ക് പോകും അല്ലേ ഇപ്പൊ 2 8 8 1 എന്നായിരിക്കും ഇതിന്റെ ആൻസർ അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം 2 8 8 1 ഓക്കെ മൂന്നാമത്തെ ചോദ്യം 3S 3P 3D 4S നമുക്ക് വ്യത്യസ്തമായ കുറച്ച് സബ്ഷെല്ലുകളാണ് തന്നിരിക്കുന്നത് ഇത് സബ്ഷെല്ലുകളാണ് ഇല്ലേ നിങ്ങൾക്കറിയാം ഇത് ഇത്രയും സബ്ഷെല്ലുകളാണ് ആര് 3S 3P 3D 4S എന്ന് പറയുന്നത് എന്താണ് സബ്ഷെല്ലുകളാണ് അപ്പോൾ ഈ സബ്ഷെല്ലുകളുടെ അറേഞ്ച്മെന്റ് ആണ് പറയാൻ പോകുന്നത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് അതിനെ അതിനൊരു കണ്ടീഷൻ പറയുന്നുണ്ട് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജി ലെവൽ എന്താണ് പറയുന്നത് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജി ലെവൽ അതാണ് പറയുക ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജി ലെവൽ അല്ലേ എനർജി കൂടുന്നതനുസരിച്ചുകൊണ്ടാണ് അതിനെ നമുക്ക് എഴുതേണ്ടത് അപ്പൊ ഇതിന്റെ പോയിന്റ് മനസ്സിലായല്ലോ നമുക്കറിയാം മൂന്നാമത്തെ ഷെല്ലില് 3 സബ്ഷെല്ലുകളാണ് ഉള്ളത് അത് 3S പിന്നെ 3P 3D നാലാമത്തെ ആദ്യത്തെയാണ് 4S ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് 3S 3D 4S പരിഗണിക്കുമ്പോൾ 3D 4S പരിഗണിക്കുമ്പോൾ ഡിയേക്കാൾ നമ്മൾ ഈ സംഖ്യ നോക്കരുത് ഡിയേക്കാൾ 3D ഊർജ നില കുറവ് 4S എപ്പോഴും നമ്മൾ ഓർക്കുക അതുകൊണ്ട് ഓർഡർ എഴുതുമ്പോൾ ആര് മുന്നേ വരണം 3S 3P 4S 3D എന്ന് വരണം എന്ന് പറഞ്ഞാൽ ഊർജനില കൂടി വരുന്ന ക്രമത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം ഊർജനില ഏറ്റവും കൂടുതൽ അപ്പൊ ആർക്കായിരിക്കും 3D കുറഞ്ഞു ഇതിനകത്തായിരിക്കും 3S ഈ ക്രമം ഒരിക്കലും മറന്നുപോരുത് എന്നാൽ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഈ ക്രമത്തിലാണ് എഴുതുന്നത് ഊർജനിലയുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക 3D ഊർജനില കുറവാണ് ആർക്ക് 4S അതുകൊണ്ട് ഓർഡർ എഴുതുമ്പോൾ ഇയാൾ ഇതിന്റെ മുമ്പിലേക്ക് വരും മനസ്സിലായി കാണുമല്ലോ അപ്പൊ നമ്മളിതിന്റെ ആൻസർ നമ്മൾ എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും കിട്ടിയല്ലോ എങ്ങനെയാണ് ഇതിന്റെ ആൻസർ എഴുതുക ഓർഡറിൽ എഴുതുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതുക ആൻസർ ഈസ് ദാറ്റ് 3S 3PA 4S 3D ഓക്കെ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നാലാമത്തെ ചോദ്യമാണ് നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് ഈസ് അത് നമുക്ക് പറയുന്നു ആർഗൺ 3D അല്ലേ ആർഗൺ 3D 5 4S 2 ഒരു സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഒരു എലമെന്റിന്റെ എങ്ങനെയാ പറയുന്നത് AR 3D 5 4S 2 എന്നാണ് ഇത് തന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു ഇൻ വിച്ച് ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ദിസ് എലമെന്റ് ബിലോങ് ടു എന്നാണ് പീരിയോഡിക് ടേബിളിലെ ഏത് ഗ്രൂപ്പിലും ഏത് പീരീഡിലുമാണ് ഈ എലമെന്റ് കാണപ്പെടുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് മാത്രമല്ല അതിനോട് ഒരു പുതിയ ചോദ്യം കൂടെ ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദ്യം പറയുന്നു വാട്ട് ഈസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ അതിന്റെ അറ്റോമിക് നമ്പർ എന്താണ് ഇവിടെ നമുക്കറിയാം ഇത് ഈ ഒരു മെത്തേഡിനെ നമ്മൾ പറയുന്നത് ഇങ്ങനെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്ന അതായത് AR എന്ന് എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക എന്നിട്ട് ഔട്ടർ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആയ 3D 5 4S 2 എന്ന് നമ്മൾ എഴുതുന്നു അല്ലേ അപ്പൊ ഇത് ഒരു ഷോർട്ടസ്റ്റ് ഫോമാണ് നോബിൾ ഗ്യാസുകളെ കൂടി ചേർത്തുകൊണ്ട് എഴുതുന്ന ഷോർട്ടസ്റ്റ് ഫോമാണ്
ഇതിന്റെ കംപ്ലീറ്റ് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ ആർഗണിന്റെ ബാക്കി എഴുതണം. ആർഗൺ വരുന്ന എത്രാമത്തെ ഗ്രൂപ്പിലാണെന്ന് നമുക്കറിയാം. ഇവിടെ ത്രീയിൽ വരുന്നപ്പോൾ ബാക്കി ആരൊക്കെ വരും? 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s2 അല്ലേ? ഇതല്ലേ ഇതിന്റെ സബ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. നമുക്ക് ഇവിടെ വരെയുള്ള കാര്യം ആര്? ഇവിടെ വരെ 1s2, 2s2, 2p6, 3s2, 3p6 എന്ന് പറയുന്നതിനാണ് പകരമാണ് ആർഗൺ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ 2, 8, 8 എന്നായി. എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? 1s2, 2s2, 2p6, 3s2, 3p6 എന്ന് നമ്മൾ എഴുതി. അത് കഴിഞ്ഞുള്ളവയാണ് ഈ വന്നിരിക്കുന്ന ഇത്രയും സാധനം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആർഗണിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് 1s2, 2s2, 2p6, 3s2, 3p6 എന്ന് പറയുന്നത്. അപ്പൊ അത്രയും എഴുതുന്നതിന് പകരം നമുക്ക് ആർഗൺ എന്ന് എഴുതാം. എന്നിട്ട് എന്തെഴുതുന്നു? 3d5, 4s2 എന്ന് നമ്മൾ എഴുതുന്നു. അപ്പോ മൊത്തം കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ ഇവിടെ ചോദിച്ചിട്ടില്ല. അങ്ങനെ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഇത് ഇത്ര എഴുതി വെക്കണം. ഇനി അറ്റോമിക് നമ്പർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതും അതുപോലെ ഏത് പീരീഡ് ആണ്, ഏത് ഗ്രൂപ്പ് ആണ് എന്നുള്ളതുമാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ഏ ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാം, ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ ഏത് പീരീഡ് ആണെന്ന് നമുക്ക് നോക്കാം. പീരീഡ്, പീരീഡിനെ അറിയുന്നത് എങ്ങനെയാണ് നോക്കൂ. ഈ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ ഇടതുവശത്ത് എഴുതിയിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ, അതായത് 4, കണ്ട, ഏറ്റവും വലിയ സംഖ്യയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? പീരീഡ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ പീരീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 4 ആണ്. ഇടതുവശത്ത് ഓരോ സംഖ്യകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അല്ലേ. കണ്ട, സബ്ഷെല്ലിന്റെ ഇടതുവശത്ത് എഴുതിയിരിക്കുന്ന ഈ സംഖ്യ എന്തിനെ സൂചിപ്പിക്കുന്നു? പീരീഡിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയത് ഏതാണ്? 4 ആണ് അല്ലേ. ഇതാണ് 4 ആണ്. അപ്പൊ ഈ 4 ആയതുകൊണ്ട് 4നെ നമുക്ക് എന്തായിട്ട് പറയാം? നമുക്ക് പീരീഡ് ആയിട്ട് പറയാം. ആ പീരീഡിലാണ്. ഇനി അടുത്ത നമ്മൾ ഗ്രൂപ്പ് നമ്മൾ നോക്കണം. ഗ്രൂപ്പിനകത്തൊരു പ്രത്യേകതയുണ്ട്. അവസാനത്തെ ഇലക്ട്രോണുകൾ വന്ന് നിറയുന്നത് ഡിയിലാണ്. അപ്പൊ ഇത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ട് ഡിയിലെയും എസിലെയും ഇലക്ട്രോൺസുകളുടെ എണ്ണമാണ് നമ്മൾ കൂട്ടേണ്ടത്. ഡിയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 5, എസിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 7. അപ്പൊ ഏത് ഗ്രൂപ്പാണെന്ന് ചോദിച്ചാൽ 7th ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാം. 7th ഗ്രൂപ്പ്. മനസ്സിലായല്ലോ പറഞ്ഞത്. അപ്പൊ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ 7th ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് പറയാം. ഇനി നമ്മുടെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ എത്ര ആണെന്ന്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടി എഴുതുന്നതാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അത് ആരൊക്കെയാണ് നമുക്കറിയാം? 2, 2, 4, 4, 10, 12, 12, 6, 18, 18, 2, 20, 5, 25. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും. ഇതെല്ലാവർക്കും മനസ്സിലായോ എന്ന് നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോ ഇനി നമ്മൾ പരിഗണിക്കുന്നത് 5th ചോദ്യമാണ്. കെമിക്കൽ ഫോർമുല ഓഫ് ആൻ കാൽസ്യം ക്ലോറൈഡ് ഈസ് CaCl2. കാൽസ്യം ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CaCl2 എന്നാണ്. എന്നിട്ട് നമുക്ക് പറയുന്നു, വിച്ച് ആറ്റം ഹാസ് നെഗറ്റീവ് ഓൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ CaCl2? ഏതിനാണ് നെഗറ്റീവ് 1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാൽസ്യം അയോൺ എന്നാണ്. കാൽസ്യം അയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ എന്താണ് പറയാൻ പോകുന്നത്? കാൽസ്യം ക്ലോറൈഡിനെ നമുക്കൊന്ന് പരിഗണിക്കാം. നോക്കൂ മക്കളെ, CaZl2 ഇങ്ങനെയാണ് എഴുതുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് കാൽസ്യം ഉണ്ട്, ഒന്ന് ക്ലോറിൻ ഉണ്ട്. ഇതിൽ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആരാണെന്ന് നിങ്ങൾക്കറിയാം. അതാണ് രണ്ടാമത് എല്ലായ്പ്പോഴും എഴുതുന്നത്. അതാരാണ്? അത് ക്ലോറിൻ ആണ്. ക്ലോറിൻ ആയിരിക്കും നെഗറ്റീവ് 1 ഓക്സിഡേഷൻ നമ്പർ എന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലേ. അപ്പൊ ഒരു കാൽസ്യം രണ്ട് ക്ലോറിനുമായിട്ട് ജോയിന്റ് ചെയ്യുകയാണ്. ഒരു ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഒരു കാൽസ്യം രണ്ട് ക്ലോറിൻ ഇലക്ട്രോണുകളെ പങ്കുവെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോ എന്ത് ചെയ്യുന്നു? ഈ ക്ലോറിന് ഒരു ഇലക്ട്രോൺ വേണം. അത് ആര് കൊടുക്കുന്നു? അത് ഈ കാൽസ്യം കൊടുക്കുന്നു. ഒരു ഇലക്ട്രോണിനെ നേടുന്നുണ്ട്. ഇവിടെ നെഗറ്റീവ് 1 ഈ ക്ലോറിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഈ ക്ലോറിനും വേണം ഒരു ഇലക്ട്രോൺ, ക്ലോറിൻ അല്ലേ. അപ്പൊ അതും ഒരു ഇലക്ട്രോണിനെ മേടിക്കുന്നു. അതിനും എന്ത് വന്നു? നെഗറ്റീവ് 1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. രണ്ട് പേർക്കും ഓരോ ഇലക്ട്രോണിനെ കൊടുത്തുകൊണ്ട് കാൽസ്യത്തിന് 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കാൽസ്യത്തിന് നഷ്ടപ്പെട്ട ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആയതുകൊണ്ട് കാൽസ്യത്തിന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മനസ്സിലായോ? അപ്പൊ കാൽസ്യം ക്ലോറൈഡിൽ
കാൽസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് ടു ആയിരിക്കും. ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് വൺ. അതെന്താ സാറേ രണ്ടെണ്ണം ഇങ്ങനെ വന്നിട്ട് ഒരെണ്ണം എഴുതുന്നത്? ഓർക്കുക, ഒരാറ്റത്തിന്റെ മാത്രമാണ് ഓക്സിഡേഷൻ നമ്പർ എല്ലായ്പ്പോഴും എഴുതാറുള്ളത്. മനസ്സിലായല്ലോ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ ഓരോ ഇലക്ട്രോണിനെ നേടുന്നു. അപ്പൊ എത്രയായി നമുക്ക്? നെഗറ്റീവ് ടു എന്നായി, ശരിയല്ലേ? ഇപ്പുറത്ത് എത്ര വന്നു? പ്ലസ് ടു ആയി. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എല്ലായ്പ്പോഴും എത്ര വരണം? സീറോ വരണം, അല്ലേ? മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. ഓക്കെ, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചതാണ്. ഇപ്പൊ എന്താണ് ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ആറ്റം ഹാസ് നെഗറ്റീവ് ഓൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ ക്ലോറിൻ എന്നാണ്, അല്ല സോറി, കാൽസ്യം ക്ലോറൈഡ് എന്നാണ്. നമുക്കവിടെ പറയാം സി എൽ ക്ലോറിൻ ആണ് എന്ന് പറയാം, അല്ലെ? ഇനി ബി ക്വസ്റ്റ്യൻ നമുക്ക് പറയാണ്. ബി ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? റൈറ്റ് ദ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് കാൽസ്യം അയോൺ. കാൽസ്യം അയോണിന്റെ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അപ്പൊ കാൽസ്യം രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും, അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ആണ്. അതിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് വന്നിട്ടുണ്ട് 20 എന്നാണ്. 20 അറ്റോമിക് നമ്പർ ആണെങ്കിൽ കാൽസ്യത്തിന്റെ സബ്ഷൽ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? കാൽസ്യത്തിന്റെ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതേണ്ടത് 20 വരെ വരുന്ന രീതിയിൽ എഴുതണം, അല്ലെ? 1s2, 2s2, 2p6, 3s2, 3p6, 4s2. നോക്കൂ, നമുക്ക് നോക്കാം. 2, 4, 10, 12, 12 6, 18, 18 × 2, 20. അപ്പം എത്ര കിട്ടി? 21 കിട്ടി. എന്താണ് ഓക്സിഡേഷൻ നമ്പർ, അല്ലെ? അല്ല സോറി, അറ്റോമിക് നമ്പർ ഓഫ് കാൽസ്യം. ക്ലിയർ അല്ലേ? മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ നോക്കൂ, കാൽസ്യത്തിന്റെ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് സാർ എഴുതിയത്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാൽസ്യം എന്തിൻ്റെയാണ്? അയോണിന്റെയാണ്. കാൽസ്യം അയോൺ എത്രയാണ് ഇവിടെ? Ca2+ ആണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? Ca2+ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാൽസ്യം രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു എന്നാണ്. കാൽസ്യം രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന അതിന്റെ ഏറ്റവും പുറമേയുള്ള ഷെല്ലുകളിൽ നിന്നാണ്. അപ്പോ ഏറ്റവും പുറമേയുള്ള ഷെല്ല് 4s2 ആണ്. അതിൽ നിന്ന് രണ്ട് ഇലക്ട്രോണുകൾ പോയാൽ പിന്നെ ബാക്കി ആരുണ്ട്? 1s2, 2s2, 2p6, 3s2, 3p6. ഇതാണ് കാൽസ്യം 2+ന്റെ ഓക്സിഡേഷൻ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മനസ്സിലായോ? കാൽസ്യം 2+ന്റെ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ ഓരോന്നും മനസ്സിലായി കാണുമല്ലോ. കാൽസ്യത്തിന്റെ എത്രയാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ അതിലെ ഏതെങ്കിലും ഒന്നിന്റെ നമുക്ക് അറിയണം. Ca(Cl)2 എന്നാണ്. നമുക്കിതിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽസ്യത്തിന്റെ അറിയാൻ വയ്യാത്തതുകൊണ്ട് എക്സ് എന്ന് കൊടുക്കാം. ക്ലോറിൻ്റെത് 1-1 ആണ്. മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കിയാലോ. ഒരു കാൽസ്യം ആറ്റം ഇൻറ്റു എക്സ് ആണ് ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് എടുക്കുന്നു. ദെൻ ക്ലോറിൻ 2 അതിന്റെ എത്രയാണ്? -1 അല്ലേ? ഓക്സിഡേഷൻ നമ്പർ -1. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു കോമ്പൗണ്ടിന്റെ എല്ലാ ഓക്സിഡേഷൻ നമ്പറും കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടും. സോ നമുക്ക് ഇവിടെ എഴുതാം x − 2 = 0. ദെൻ x = +2. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയാൻ എന്താണ് നമുക്ക്? കാൽസ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പറാണ്. അത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നു. അതിന്റെ അർത്ഥം കാൽസ്യം ക്ലോറൈഡ് എന്ന സംയുക്തത്തിൽ കാൽസ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിലനിൽക്കുന്നു എന്നാണ്. +2 അയോൺ ആയിട്ട് നിലനിൽക്കുന്നു എന്നാണ്. അപ്പോൾ അതിന്റെ കാൽസ്യത്തിൽ നിന്നും എന്റെ നമ്മൾ എഴുതുമ്പോൾ ഉള്ള സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അതിൽ നിന്ന് 2 ഇലക്ട്രോണിനെ കുറച്ചായിട്ട് എഴുതണം. 2 ഇലക്ട്രോൺ എവിടെ നിന്നാണ് കുറയുന്നത്? ആദ്യത്തേൽ നിന്നാണോ കുറയുന്നത്? അല്ല, പിന്നെ എവിടെ നിന്നാണ്? ഏറ്റവും പുറമെയുള്ള ഔട്ടർ ഷെല്ലിൽ നിന്നാണ് കുറയുന്നത്. അങ്ങനെ 2 ഇലക്ട്രോൺ, ഔട്ടർ ഷെൽ എന്ന് പറയാൻ 4s2 ആണ്. അതിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 4s2 എന്ന് പറയുന്നത് സബ്ഷൽ ഇല്ല. പിന്നെ അതിന് താഴെയുള്ള 1s2, 2s2, 2p6, 3s2, 3p6 വരെ എത്തിച്ചേരുന്നു. എല്ലാ കുട്ടികൾക്കും നന്നായി മനസ്സിലായി കാണുമെന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം 6-ാമത്തെ ചോദ്യമാണ്. ഇത് ചോദ്യം കാണുമ്പോൾ 2 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ട് നമുക്കിതിനെ കാണുന്നത്, അല്ലേ? പക്ഷേ ഈ ചോദ്യം വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്, വളരെ ഈസി ഉള്ള ചോദ്യം. എന്താണ്? അസ്യൂം ദാറ്റ് എ സിലിണ്ടർ ഫിൽഡ് വിത്ത് എ ഗ്യാസ് 1 atm and 300 kelvin ടെമ്പറേച്ചർ. ഒരു ATM പ്രഷറിലും 300 kelvin ടെമ്പറേച്ചറിലുമായിട്ട് ഒരു സിലിണ്ടറിൽ കുറച്ച് ഗ്യാസ് വെച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ഒരു സിലിണ്ടർ നമ്മൾ എടുക്കുന്നു, ആ സിലിണ്ടറിനകത്ത് കുറച്ച് ഗ്യാസ് ഇരിക്കുന്നു, അല്ലേ? ആ ഗ്യാസിൽ 1 atm പ്രഷറാണ്, അതുപോലെ 300 kelvin ടെമ്പറേച്ചറും ഉണ്ട്. അവിടെ ഇരുന്നോട്ടെ, നമുക്ക് എന്താ പ്രശ്നം? പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ,
suggest a method to increase the volume of this gas without changing the pressure and temperature. അതായത് പ്രഷർ കോൺസ്റ്റന്റ് അല്ലേ, കോൺസ്റ്റന്റ് സ്ഥിരമായിരിക്കണം. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ടെമ്പറേച്ചറും എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം അല്ലേ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ വോളിയത്തിന് ചേഞ്ച് വരുന്നത് എപ്പോഴായിരിക്കും, ഏത് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? നിങ്ങൾക്കറിയാം അവിടെ ഉപയോഗിക്കുന്ന നിയമമാണ് അവഗാഡ്രോ ലോ. അവഗാഡ്രോ ലോ ആണ്. അവഗാഡ്രോ ലോ പറയുന്നത് വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എൻ, എപ്പോഴാണ് പ്രഷർ പി ആൻഡ് കെൽവിൻ ടെമ്പറേച്ചർ ആർ കോൺസ്റ്റന്റ് ആയിരിക്കണം. ശരിയല്ലേ? അപ്പൊ എന്താണ് എന്ന്? എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. എൻ എന്ന് പറയുന്ന എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കുട്ടിക്കാണ് ഇതിന്റെ ആൻസർ എഴുതാൻ കഴിയുക. പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുകയും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുകയും ചെയ്യുമ്പോൾ വോളിയത്തിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിലേക്ക് കൂടുതൽ വായു കടത്തിക്കൊണ്ടുവരണം അല്ലേ, അതിലേക്ക് കൂടുതൽ വാതകം ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അതാണ് അത് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. മനസ്സിലായോ? ഫിൽ ദി സിലിണ്ടർ വിത്ത് മോർ ഗ്യാസ്. മോർ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുക എന്നാണ് അവിടെ നമുക്ക് പറയേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് സജസ്റ്റ് മെത്തേഡ് ഇൻക്രീസ് ടു ദ വോളിയം ഓഫ് ദ ഗ്യാസ് വിത്തൗട്ട് ചേഞ്ചിങ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പറയാം? ഫിൽ മോർ ഗ്യാസ്. ഇത്രയും മാത്രം എഴുതി വെച്ചാൽ മതി. ടു ദ സിലിണ്ടർ എന്നോട് എഴുതിയ കംപ്ലീറ്റ് ആയി. ടു ദി സിലിണ്ടർ. അടുത്ത എ ക്വസ്റ്റ്യന്റെ ആൻസർ, ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ചോദ്യത്തിൽ എന്താണോ നമ്മൾ കൊടുത്തിരിക്കുന്ന ചിഹ്നം അത് തന്നെയാണ് ഉത്തരത്തിൽ എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾ ഏ നിരീക്ഷിക്കരുത്. അടുത്ത രണ്ട് മനസ്സിലായോ? ടു വിച്ച് ഗ്യാസ് ലാ ക്യാൻ ബി റിലേറ്റഡ് ടു എന്ന് പറഞ്ഞു ഞാൻ എന്റെ ആൻസറോട് ആൾറെഡി എഴുതി കഴിഞ്ഞു. ഏതാണ്? അവഗാഡ്രോ ലാ. അവഗാഡ്രോ ലാ. ശരി, അടുത്തൊരു ചോദ്യം പറയുകയാണേ, പറയട്ടെ. ഏഴാമത്തെ ചോദ്യം, ഇലക്ട്രോൺസ് ഇൻ ദി എലമെന്റ്സ് എ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ വേരിയസ് ഷെൽ. എ എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ ഇലക്ട്രോണുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് വേരിയസ് ഷെല്ലുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കത് നോക്കാം. കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 14 ഇലക്ട്രോൺ, ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറയുന്നു, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എ. നമുക്കറിയാം കെയിൽ എത്ര സബ്ഷെൽ ഉണ്ട്? ഒരു സബ്ഷെൽ. എല്ലിലാണെങ്കിൽ എസും പിയും ഉണ്ട്. എമ്മിനാണെങ്കിൽ എസ് പി എ ഡി ഉണ്ട്. ശരിയല്ലേ? ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് നമ്മളെടുത്ത് പറയുന്നത്. അപ്പൊ ഇതിന്റെ എങ്ങനെയായിരിക്കും എഴുതുക? ആർക്ക് പറയാം? ആ 1s2 2s2 2p6 3s2 ഇനി എന്ത് വരണം? 3s2 3p6. ഇത്രയും വന്നപ്പോ ഇതെത്രായി? 18 ആയി. ഇത്രയും വന്നപ്പോ എത്രയായി നോക്കൂ? 2 8 8 എന്നായി. 3p6 കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ടാ ഇലക്ട്രോണുകൾ പോകേണ്ടത്? 4s2 പോകണം അല്ലേ. 4s2 പോകണം. ബാക്കി എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് മക്കളെ? ബാക്കി എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? അപ്പൊ ഇത് ഇത്രയും കൂടെ എത്രയായി? ഇവിടം വരെ കൂട്ടുമ്പോൾ 18 ആയി. കാരണം ഇത് ആർഗണിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണെന്ന് നമുക്കറിയാം. ഇത് 18 ആയി. 18 കഴിഞ്ഞു, ഇനി രണ്ടെണ്ണം വരും. 20. 18 2 20 ആയി. ഇനി 4 എണ്ണം വരണം. 4 വരുന്നത് എവിടെയാണ്? ഇപ്പുറത്താണ് വരേണ്ടത്, ഡിയിലാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എസിൽ 2 ഡിയിൽ 4 ആണെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷന് ചെറിയൊരു വ്യത്യാസം വരും. എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഡിയിലേക്ക് പോയിട്ട് ഇങ്ങനെ വരും. അപ്പൊ ഇനി മറ്റൊരു ചോദ്യം നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതെല്ലാവരും എഴുതിയെടുത്തോ മക്കളെ. അടുത്ത ബി, ഫ്രം വിച്ച് സബ്ഷെൽ ഓർ സബ്ഷെൽ
electrons were lost when the element has a3+ ion. a3+ na appa a enna element inde electron configuration aanu ivide paranjirikkune. Appa a3+ annu paranjal adinte artham endanu ningalku ariyam. a3+ nu parayunna artham a enna element il ninnu 3 electronukal nashtapettu poyi nanu. A എന്ന എലമെന്റിൽ നിന്ന് 3 ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോഴാണ് അത് A3+ എന്ന് പറയുന്നത്. പ്ലസ് ചാർജ് കിട്ടുന്നത് വെൻ ഇലക്ട്രോൺ ലോസ് ഓർ ഡൊണേറ്റ് ഇലക്ട്രോൺസ്. അപ്പോൾ അത് എന്തായിട്ട് മാറും? കാറ്റയോൺ ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ 3 ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നുവെങ്കിൽ എവിടെ നിന്നാണ് പോകേണ്ടത്? ഏറ്റവും പുറമെയുള്ള ഷെല്ലിൽ നിന്നായിരിക്കണം പോകേണ്ടത്. അപ്പോൾ 2 ഇലക്ട്രോണുകൾ എന്താ 4s2-ൽ നിന്ന് അങ്ങ് പോകും, 2 ഇലക്ട്രോൺ ഇതിൽ നിന്ന് അങ്ങ് പോകും. ക്ലിയർ ആയോ? മനസ്സിലായോ? 2 ഇലക്ട്രോണുകൾ 4s2-ൽ നിന്നങ്ങ് പോയി. അപ്പൊ പിന്നെ ഈ ഷെല്ലില്ല 4s2. ഇനി ഒരു ഇലക്ട്രോൺ കൂടെ പോകണം. ആ ഇലക്ട്രോൺ എവിടുന്ന് പോകും? അതിന് തൊട്ടുള്ളിലുള്ള ഡിയിൽ നിന്ന് പോകും. അപ്പോൾ ഒരു ഇലക്ട്രോൺ പോയാൽ പിന്നെ 3 എണ്ണം, 4 എണ്ണം ആയിരുന്നു അതിൽ നിന്ന് പോയാൽ. അപ്പൊ എന്റെ ആൻസർ 1s2 2s2 2p6 3s2 3p6 3d 3 എന്ന് വരും. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് പരിഹരിക്കാം അല്ലേ. Write the chemical formula of the compound formed by combining a3+ ion and the 16th group element oxygen. Oxygen 16th group elements galana. 16th group elements galude okke poduvayittu oru pratheedha undu. Avare oxygen family nu vilikkum. Oxygen family. Manasilayo? Oxygen family. Oxygen family nu paraya aadi aal oxygen aanu. Adinte atom, adinte atomic number ethrayanu ningalku ariyam. അല്ലേ? എത്രയാണ്? എത്രയാണ് അതിന്റെ അറ്റോമിക് നമ്പർ? 8. അപ്പൊ ഇതെങ്ങനെ എഴുതും? 2 6 എന്ന് അല്ലേ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. എന്താണ് ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ? 2 ഇലക്ട്രോൺ കൂടി അതിന് വേണ്ടത് കൊണ്ട് ഓക്സിജന്റെ -2 ആണ്, അല്ലെങ്കിൽ 2- എന്ന് പറയും. അപ്പൊ അല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത് ഓക്സിജന്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമ്മൾ ഒരാരൊക്കെ തമ്മിലാണ് വരുന്നത്? എയുടെ 3+, ഓക്സിജന്റെ 2-. കണ്ടാ, രണ്ടുപേരും കൂടെ ചേരുന്നത് എയും ഒയും തമ്മിൽ. അപ്പൊ അവയുടെ വാലൻസികൾ അല്ലെങ്കിൽ അവയുടെ ഓക്സിഡേഷൻ നമ്പറുകൾ എഴുതുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ വാലൻസി ആയിട്ട് അതിനെ ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലാതെ എഴുതുന്നു. ചാർജ് ഇല്ലാതെ എഴുതുമ്പോൾ A3O2 എന്ന് എഴുതുന്നു. ദെൻ ദേ ആർ ഇന്റർചേഞ്ച് ടു ഈച്ച് അല്ലെ, ഇന്റർചേഞ്ച് ചെയ്യുന്നു. അപ്പൊ എയുടെ അടുത്തേക്ക് 2 വരുന്നു, ഒയുടെ അടുത്തേക്ക് 3 വരുന്നു. അപ്പൊ നമുക്ക് ഇവർ രണ്ടും കൂടെ ചേർന്നാൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഏതാണെന്ന് പറയാം. A2O3. കണ്ട, ക്ലിയർ ആയല്ലോ. ഇത് 9th class ആണ്. 9th class ഒരു ക്വസ്റ്റ്യൻ ആണിത്. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് forming by the combining A3+. A3+ എന്ന് പറഞ്ഞാൽ എയുടെ വാലൻസി ഇവിടെ 3 ആണെന്ന് എടുക്കണം. 16th ഗ്രൂപ്പ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാലൻസി എത്രയാണ്? 2 ആണ്, -2 ആണ്. ഓക്കെ, ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ നമുക്ക് മോളിക്കുലാർ ഫോർമുല ഇങ്ങനെ എഴുതാം. കെമിക്കൽ ഫോർമുല ഓർ മോളിക്കുലാർ ഫോർമുല ഇങ്ങനെ എഴുതാം. 8th question, what happen in the following if the temperature of a gas is decreased? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കുറച്ചാൽ, the following, എന്താ പറയുന്നത്? ടെമ്പറേച്ചർ കുറച്ചാൽ അങ്ങനല്ലേ പറയാം. വാട്ട് ഹാപ്പൻ ദ ഫോളോയിങ് ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് ഈസ് ഡിക്രീസ്ഡ്. എനർജി എന്ത് സംഭവിക്കുന്നു? ഒരു 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 പദാർത്ഥത്തിന്റെ ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കുകയാണ്. ടെമ്പറേച്ചർ കുറച്ചാൽ എന്ത് സംഭവിക്കും പറയാമോ? ഡിക്രീസ് ചെയ്യും അല്ലേ. മൂവ്മെന്റ് ഓഫ് ദ മോളിക്യൂൾസ്, മൂവ്മെന്റ് ഓഫ് ദ മോളിക്യൂൾ എന്ത് സംഭവിക്കുന്നു? ഡിക്രീസ് ചെയ്യും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് എന്ത് സംഭവിക്കുന്നു? അടുക്കുന്നത് കൊണ്ട് ഇൻക്രീസ് ചെയ്യും. തന്മാത്രകൾ അടുത്തടുത്ത് വരും, അതുകൊണ്ട് ഇൻക്രീസ് ചെയ്യും. ഇതാണ് എന്റെ ആൻസർ. 3 വാക്കേ ഉള്ളൂ, ഡിക്രീസ് ഡിക്രീസ് ഇൻക്രീസ്. കെമിക്കൽ ഫോർമുല ഓഫ് എ 2 കോമ്പൗണ്ട്സ് മാംഗനീസ് ഈസ് ഗിവൺ ബിലോ. ദേ നേരത്തെ പഠിപ്പിച്ചു തന്നെയാണ്. ആരൊക്കെയാണ്? MnO2 എന്ന് പറയുന്നതും Mn2O7 എന്ന് പറയുന്ന രണ്ടെണ്ണം തന്നിരിക്കുകയാണ്. ഫൈൻഡ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ മാംഗനീസ് ഇൻ ദീസ് കോമ്പൗണ്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ ഒന്നാമത് കണ്ടുപിടിക്കുകയാണ് MnO2. ഞാൻ പറഞ്ഞിരിക്കുന്നു
ഓ എത്രാമത്തെ ഗ്രൂപ്പ് ആ സിക്സ്റ്റീൻത് ഗ്രൂപ്പ് ആണ്, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? മൈനസ് ടു ആണ്. അപ്പോൾ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് എല്ലാവരും പഠിച്ചിരിക്കണം. അപ്പോൾ ഓക്സിഡേഷൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓർ നമ്പർ ഓഫ് ഓക്സിജൻ ഓ ടു എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് ടു. ഓക്സിജൻ എഴുതണം കേട്ടോ, ഓ ടു എന്ന് എഴുതി മൈനസ് ടു ആണ്. പക്ഷെ എം എന്നിന്റെ അറിയത്തില്ല, അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നു എം എന്നിന്റെ എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇഫ് the oxidation number of Mn is equal to x, then namukariyam oru compound inde oxidation number galde sum total sum ennu parayunnathu zero aanu. So nammal ingane ezhunnu Mn x a o 2 minus ile Mn 2 o 2 kanda. Appo ethra aatomgal undu ibide? Mn inde oru atom aanu 1 into x a plus ethra aatom undu ibide? Oxygen inde 2 into negative 2 is equal to zero. X into 1 എന്ന് പറഞ്ഞാൽ x, negative 2 into negative 2 into plus 2 എന്ന് പറഞ്ഞാൽ negative 4 is equal to zero. Then x is equal to negative 1 സമത്തിന് പുറത്ത് വരുമ്പോൾ plus 4. X എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് അന്നേരം എന്ത് പറയാം ഇവിടെ? പ്ലസ് ഫോർ. ക്ലിയർ ആയല്ലോ പറഞ്ഞേ. അപ്പോ ഇത് ഓക്സിഡേഷൻ നമ്പർ ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് in MnO2 is plus 4. ഒന്നാമത്തത് വന്നു. Then B നമുക്ക് അതുപോലെ തന്നെ B കണ്ടുപിടിക്കാം. Mn2O7 ആണ് അല്ലേ, Mn2O7. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? Mn-ന്റെ അറിയില്ല, അതുകൊണ്ട് നമ്മൾ Mn-ന്റെ X എന്നെടുത്തു. O7 ആണ്, 2 O-യുടെ അറിയാൻ നമുക്ക് മൈനസ് 2. ദെൻ ഇനി എന്തെടുക്കണം? ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. Mn എത്ര ഉണ്ട്? Mn 2 ആയതുകൊണ്ട് ക്ലിയർ ആയിട്ട് പറ 2 × x a + 7 × −2 = 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x − 14 = 0. ദെൻ 2x = ഈ മൈനസ് 14 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 14. ദെൻ x = +14 / 2 = +7. അപ്പം Mn2O7 ൽ Mn-ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് 7 ആണ്. ക്ലിയർ ആയോ? എളുപ്പം നോക്കി മനസ്സിലാക്ക്. അടുത്ത ബി ക്വസ്റ്റ്യൻ ആണ്. എന്താ ബി ക്വസ്റ്റ്യൻ? റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് മാംഗനീസ് അയോൺസ് ഇൻ ദീസ് കോമ്പൗണ്ട് എന്നാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് തരത്തിലുള്ള കോമ്പൗണ്ടുകളാണുള്ളത്. ഏതൊക്കെ കോമ്പൗണ്ടുകളാണുള്ളത്? അല്ല, രണ്ട് അയോണുകളാണ്. ഏതൊക്കെ അയോണുകളാണുള്ളത്? Mn+4 Mn+7 ഉള്ളത്. ഈ രണ്ട് അയോണുകളാണ് നമുക്കിതുള്ളത് അല്ലേ. ഈ അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ നമുക്ക് പറയാം ആരുടെയാണ്? Mn+4. അപ്പൊ Mn+4 എഴുതണമെങ്കിൽ നമുക്ക് Mn-ന്റെ അറിഞ്ഞിരിക്കണം. Mn-ന്റെ എത്രയാണെന്ന്. അപ്പൊ Mn-ന്റെ അറിയണമെന്ന് പറഞ്ഞാൽ Mn-ന്റെ അറ്റോമിക് നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം. Z എന്തരാണെന്ന് അറിഞ്ഞിരിക്കണം. എത്രയാണ്? 25 ആണെങ്കിൽ ഇത് എങ്ങനെ എഴുതണം? സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6. ഇത്രയും ഏത് പൊട്ടക്കണ്ണനും എഴുതാം, കാരണം ഇവിടം വരെ വരുമ്പോൾ 18 ആയി. ഇത് ആർഗണിന്റേതാണ്. ഇനി നമുക്ക് 18 കൂടെ എത്ര കൂടെ കൂട്ടണം? 25 കിട്ടാൻ 7 കൂടെ കൂട്ടണം. അതെവിടേക്ക് പോകും? 4s-ലേക്കും 3d-ലേക്കും പോകും. 2 എണ്ണം ഇവിടെ പോയി, ബാക്കി 5 എണ്ണം ഇവിടെ വരും. ശരിയല്ലേ? Mn-ന്റെ മാംഗനീസിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എഴുതേണ്ടത് Mn4+ ആണ്. എന്ന് പറഞ്ഞാൽ Mn-ൽ നിന്ന് 4 ഇലക്ട്രോൺ പോകണം. Mn-ൽ നിന്ന് 4 ഇലക്ട്രോൺ പോകുമ്പോൾ ആദ്യത്തെ 2 ഇലക്ട്രോണുകൾ 4s2 എന്ന് പോകും, ബാക്കി 2 ഇലക്ട്രോണുകൾ 3d-യിൽ നിന്ന് പോകും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 1s2 2s2 2p6 3s2 3p6 3d. 2 എണ്ണം പോയാൽ പിന്നെ എത്ര വരും? 3d 3. ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. അപ്പോ Mn 4+ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 4 ഇലക്ട്രോണുകൾ Mn-ൽ നിന്ന് നഷ്ടപ്പെടണം, അതായത് മാംഗനീസ് ആറ്റത്തിൽ നിന്ന് നഷ്ടപ്പെടണം. അതിന് ഏറ്റവും പുറമെയുള്ള 4
എസിൽ നിന്ന് രണ്ട് ഇലക്ട്രോണുകളും അതിന് തൊട്ടുള്ളിലുള്ള 3D5 നിന്ന് രണ്ട് ഇലക്ട്രോണുകളും നഷ്ടപ്പെടും. ബാക്കി അവശേഷിക്കുന്ന ഇതിൽ നിന്ന് രണ്ട് ഇലക്ട്രോണുകൾ പോകുമ്പോൾ പിന്നെ നമുക്ക് ആ ഷെല്ല് തന്നെ ഇല്ല. ഇനി 3D-ക്കകത്തു നിന്ന് രണ്ട് ഇലക്ട്രോണുകൾ പോകുമ്പോൾ ബാക്കി 3D3 ആയിട്ടിരിക്കുന്നു. അതാണ് Mn4+ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇനി Mn+7 ആണെങ്കിലോ അത് നമുക്ക് 7 ഇലക്ട്രോൺ പോകണം. 7 ഇലക്ട്രോൺ പോകണമെങ്കിൽ ഔട്ടർ ഷെല്ലിൽ തന്നെ ഉണ്ട് 7 ഇലക്ട്രോൺ അല്ലേ. 4-ൽ നിന്ന് 2 പോകും, ഡിയിൽ നിന്ന് 5 പോകും, ബാക്കി ആരുണ്ട്? 1s2 2s2 2p6 3s2 3p6. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതേണ്ടത് എങ്ങനെയാണെന്ന്. ആ ആറ്റത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിയിട്ട് എത്രയാണോ അതിന്റെ ചാർജ് അത്രയും ഇലക്ട്രോണുകളെ കുറച്ച് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനുള്ളിൽ നിന്ന് കുറച്ചെഴുതുക. ഏറ്റവും പുറമെയുള്ള ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണുകൾ പോകുന്നതോടൊപ്പം ഡി സബ്ഷെല്ലിൽ ഡി ബ്ലോക്കുകളിൽ പെടുന്നവയാണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ഡിയിൽ നിന്ന് കൂടി ഇലക്ട്രോണുകൾ പോകുമെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. ഓക്കെ, 10-ാമത്തെ ചോദ്യം ഇതാണ്. സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് സർട്ടൻ എലമെന്റ്സ് ആർ ഗിവൺ ബിലോ. സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ എല്ലാ കുട്ടികൾക്കും ആൻസർ ചെയ്യാൻ കഴിയുന്നതും നിരവധി തവണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ചോദിക്കുന്നത് വിച്ച് എമംഗ് ദം ഈസ് ലൈക്ലി ടു ബി ആൻ ഇനർട്ട് ഗ്യാസ്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഇനർട്ട് ഗ്യാസിന്റെ പ്രത്യേകത എന്താണ്? ഇനർട്ട് ഗ്യാസിന്റെ പ്രത്യേകത എന്താണെന്നാണ് അറിയേണ്ടത്. ഇനർട്ട് ഗ്യാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ Ns2 Np6 എന്ന് പറയുന്ന ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആയിരിക്കും. അതായത് S2P6 ആയിരിക്കും, എസിൽ 2 പിയിൽ 6 ആയിരിക്കണം. അങ്ങനെ വരുന്ന എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ നോക്കിയേ? ഇവിടെ ഏതെങ്കിലും ഉണ്ടോ? ഇത് 2 ആണ്, ആ ഇത് 6 ആണ്, പക്ഷേ 3 ആണ് ലാസ്റ്റ്. ഇവിടെ 2 വരുന്നു, ഇവിടെ കണ്ട S2 കണ്ടോ? 2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പറാണ്, ഷെൽ നമ്പറാണ്. ഇത് 2S2 2P6. അപ്പോൾ എന്താണ് നമുക്ക് പറയാം? ആദ്യത്തെ 1-ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 1-ാമത്തെ ആൻസർ ഏതാണ്? ഡി ആണ്. ഡി ഇസ് ദി ആൻസർ. കണ്ടോ, ഡി എന്ന് എഴുതിയാൽ മതി നിങ്ങൾ അല്ലേ. അല്ലാതെ മൊത്തം ഇങ്ങനെ 1s2 2s2 2p6 എന്ന് എഴുതണമെന്നില്ല. ഇനി 2-ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് എലമെന്റ് ഹാസ് ദ ഹയസ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ? ഹയസ്റ്റ് മെറ്റാലിക് ക്യാരക്ടറിന്റെ പ്രത്യേകത എന്താണ്? എന്താണെന്ന് ആർക്കും അറിയാം? ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ആരായിരിക്കും? എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഹയസ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്ന എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ്സുകൾ ആരുണ്ട്? എന്താണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്? അവസാനത്തെ ഇലക്ട്രോണുകൾ എസിൽ നിറയുന്നതിനെയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളത് ആരാണ് ഇവിടെ ഉള്ളത്? ആൻസർ പറയാമോ? എസ് ബ്ലോക്ക് എലമെന്റ്സ് ആരാണ്? അവസാനത്തെ ഇലക്ട്രോണുകൾ എയിൽ നിറയുന്നത് പിയിലായതുകൊണ്ട് അത് പി ബ്ലോക്ക് ആണ്. ബി നോക്ക്, ബിയിലും ഇലക്ട്രോണുകൾ പിയിലാണ് നിറയുന്നത്, P4 എന്നാണ്, അതുകൊണ്ട് അത് പി ബ്ലോക്ക് ആണ്. സിയിൽ നോക്കൂ, സിയിലാണെങ്കിൽ അവസാനത്തെ ഇലക്ട്രോണുകൾ S1 നിറയുന്നത്, 3S1 പോകുന്നത്, അതുകൊണ്ട് നമുക്ക് പറയാം ആൻസർ സി ആണ്. ക്ലിയർ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് എലമെന്റ് ഹാവ് ദ വാലൻസി ടു ആയതാണ്? വാലൻസി ടു വരുന്നത് ഏതാണെന്നാണ്. എന്താ വാലൻസി ടു എന്ന് പറയുമ്പോ? ഇവിടെ നമുക്ക് പറയുമ്പോ പിയിൽ ഉള്ളതാണ് നമുക്ക് തരുന്നത് അല്ലെ. പിയിൽ നിറയുന്നത് വരുന്നത് ആദ്യത്തിന്റെ പിയിൽ 2 അതിന്റെ എന്താണ് അതിന്റെ പ്രത്യേകത? 2-ാമത്തെ ഷെല്ലിനകത്ത് 4 ഇലക്ട്രോണുകൾ ഉണ്ട് അല്ലെ. 2s2 2p6 2p2 എന്നാണ്. അപ്പൊ 4 ഇലക്ട്രോണുകൾ ഉണ്ട് ലാസ്റ്റ് ഉള്ള അതിനകത്ത്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുക? അതിന് 4 ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയോ 4 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ ചെയ്യും. അടുത്തത് നോക്കുക, നമുക്ക് അടുത്തതിനകത്ത് വരുന്നത് എന്താ വരുന്നത്? 2s2 2p6 4 എന്നാ വരുന്നത്. അപ്പൊ ഇതിന്റെ എത്രയായി? 6 2+4 6 ഇലക്ട്രോൺസ് അതിന്റെ ഔട്ടർ ഷെല്ലിലുണ്ട്. അപ്പൊ 2 ഇലക്ട്രോണുകളെ കൂടി അതിന് സ്വീകരിച്ചാൽ അതിന് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിന്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് പറയാം ഏതാണ്? ബി ആണ് ആൻസർ. ഇവിടെ വാലൻസി എത്രയാണ്? 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ അത് ശ്രമിക്കും, അപ്പോൾ അതിനുള്ളിൽ ഒക്ടെറ്റ് വരും, അതുകൊണ്ട് ഇതിന്റെ വാലൻസി 1. ഇതിന്റെ വാലൻസി എത്രയാണ്? 0 ആണ്. കാരണം പിയിൽ കംപ്ലീറ്റ് ഇലക്ട്രോണുകളും വന്നിട്ടുണ്ട്, ഇത് ഇനർട്ട് ഗ്യാസ് ആണെന്ന് പറഞ്ഞു. ഇനർട്ട് ഗ്യാസുകളുടെ വാലൻസി എന്ന് പറയും 0 ആയിരിക്കും. അപ്പോൾ വാലൻസി ഓഫ് 2 എന്ന് വരുന്നത് ഏതായിരിക്കും? ബിക്കായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് എലമെന്റ് ഹാസ് ദ ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നാണ്.
ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള എലമെന്റ്സുകൾ ഏതായിരിക്കും? ഏറ്റവും, അതായത് നമ്മൾ പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും അല്ലെ? അപ്പൊ വലതുവശത്തുള്ളതായിരിക്കും. പക്ഷെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആർക്ക്? നോബൽ ഗ്യാസുകളെ എടുത്താൽ അതിന് തൊട്ടിപ്പുറത്തുള്ളതിനായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അത് വരുന്ന ഇവിടെ ആരായിരിക്കും? പി ബ്ലോക്ക് എലമെന്റ്സുകൾക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആർക്കായിരിക്കും? പി ഫോറിനായിരിക്കും അല്ലെ? പി ഫോർ, 2P4 ആയിട്ട് നിൽക്കുന്നതാണ്. എസ് അല്ല, അത് ഇടത്തെ അറ്റത്തെയാണ്. 2P2 വലതുവശത്ത് കിടക്കുന്ന 2P4 ആയതുകൊണ്ട് ഫോർത്ത് ആൻസർ ഈസ് ആൾസോ ബി, ഏതാണ്ടിക്കും ബി ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അടുത്ത ചോദ്യം 11-ാമത്തെ ചോദ്യമാണ്. 11-ാമത്തെ ചോദ്യം പറയുന്നത് എലമെന്റുകൾ തന്നിരിക്കുന്നു, അവയുടെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നിരിക്കുന്നു. നമുക്ക് പറയേണ്ടത് ഫൈൻഡ് ഔട്ട് ദി ഫോളോയിങ് എലമെന്റ്സ് പ്രോഡക്റ്റ് കളേർഡ് കോമ്പൗണ്ട്സ്. പ്രോഡക്റ്റുകൾക്ക് കളേർ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്ന ആരാണ്? പ്രോഡക്റ്റുകൾക്ക് കളേർഡ് കോമ്പൗണ്ട് ഉണ്ടായിരിക്കുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആയിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ് വന്നിരിക്കുന്നത്? ബി ആണ്. അതിന്റെ ആൻസർ ഈസ് ബി നമ്മൾ എഴുതിയാൽ മതി ആൻസർ. അടുത്ത നോക്കുക, എലമെന്റ് ഹാവിംഗ് ലോ അയണൈസേഷൻ എനർജി. ലോ അയണൈസേഷൻ എനർജി ഉള്ളത് ആർക്കാണെന്നാണ് അത് ആർക്കായിരിക്കും ലോ അയണൈസേഷൻ എനർജി ഉള്ളത്? അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? അത് നമ്മൾ ആദ്യം അറിയുക, അത് നമുക്ക് നോക്കാം. അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതലുള്ള ആർക്കാണ്? ഏറ്റവും കൂടുതലുള്ളത് ഇനർട്ട് ഗ്യാസുകൾക്ക്. പൊതുവേ നമ്മൾ പറയുമ്പോൾ ഇനർട്ട് ഗ്യാസുകൾക്കാണ് അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതലുള്ളത്, ഇനർട്ട് ഗ്യാസുകൾക്കാണ്. ഓക്കെ, അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതൽ ആർക്കാണുള്ളത്? ഇനർട്ട് ഗ്യാസുകൾക്കാണ്. ഇവിടെ ഒരു എനർട്ട് ഗ്യാസ് ആയിട്ട് ആരും ഇല്ല. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വരുന്നിരിക്കുന്നതാണ് T5 ആണ്. അതായത് 3S2 3P5, അതാരാണ്? 3S2 3P5 എന്ന് പറയുന്ന ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, T5 വരുന്ന ആരാണ്? ആ, നല്ല കുട്ടികളാണ്. പറയൂ പറയൂ, T5 വരുന്ന ആരാണ്? ഹാലജനുകളാണ്. ആരാണ്? ഹാലജനുകളാണ്. മനസ്സിലായോ? അപ്പോ എലമെന്റ് ഹാവിംഗ് ലോ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഹാലജൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾക്കറിയാം, ഹാലജൻ ഏറ്റവും കൂടുതൽ അല്ലേ, ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഇനർട്ട് ഗ്യാസിന്. അത് കഴിഞ്ഞാൽ ഹാലജനുകൾക്ക് വളരെ കൂടുതലാണ്. അപ്പൊ ഏറ്റവും കുറവ് ആരായിരിക്കണം? ബിക്കായിരിക്കണം. കണ്ട, കുറവ് ബിക്കായിരിക്കണം. ഇത് കൂടുതലാണ്, ഹാലജനുകൾക്ക് കൂടുതലാണ്. മനസ്സിലായോ? 18-ാം ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അയണൈസേഷൻ എനർജി, ഏറ്റവും കൂടുതലുള്ളത്, ഹയസ്റ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ 17-ാം ഗ്രൂപ്പ് എലമെന്റ്, 17-ാം ഗ്രൂപ്പ്. നിങ്ങൾക്ക് അറിയത്തില്ലേ, P5 ആണെങ്കിൽ 12 കൂടെ കൂട്ടിയാൽ 17 വരത്തില്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്, ഗ്രൂപ്പ് നമ്പർ പറയുന്നത്. P യിലാണെങ്കിൽ 12 കൂടെ കൂട്ടണം. അപ്പൊ ആര് വരുന്നു? 3P, ആദ്യത്തെ 3S2, അതിന് ഏറ്റവും കൂടുതലായിരിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ കൂടുതലുള്ളത് 17-ാം ഗ്രൂപ്പിലുള്ളവയായിരിക്കും. മനസ്സിലായോ? S2 P5 എന്നുള്ളവയ്ക്കായിരിക്കും. അപ്പോ ഇതിനും കൂടുതലാണ്. ഇവിടെ ചോദിച്ചിട്ട് കുറവുള്ളതാ, കുറവുള്ളത് രണ്ടെണ്ണം തന്നതിൽ ഒന്നിന് കൂടുതലാണെങ്കിൽ മറ്റേത് കുറവാണ്. അതുകൊണ്ട് ബി. അടുത്ത സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ബൈ അയോൺസ് ഓഫ് എ ആൻഡ് ബി. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല എഴുതാനാണ്. എയും ബിയും കൂടെ ചേർന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം എവിടെ വരുന്നതാണ് പറയാമോ? എവിടെ വരുന്നതാണ്? ഹാലജൻ ആണ്. ഹാലജൻ ആണ്, ശരിയല്ലേ? എ ഹാലജൻ ആയതുകൊണ്ട് അതിന് എന്ത് സംഭവിക്കും? അതിന്റെ ഒരു ഇലക്ട്രോൺ ആണ് അതിന് വേണ്ടത്. അതിന് ഒരു ഇലക്ട്രോൺ വേണം അല്ലേ? 17-ാം ഗ്രൂപ്പ് എലമെന്റ് ആണ്, ഒരു ഇലക്ട്രോൺ നേടും. -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര ആയിരിക്കും? എയുടേത് -1 ആയിരിക്കും. ബിയുടെ എത്രയായിരിക്കും? +2. ബിയുടെ നമുക്ക് എന്തും പറയാം, കാരണം 2 ആവാം, 5, 7 വരെ ആവാം. കാരണം എസ് ബ്ലോക്ക് എലമെന്റ് അല്ലാതെ ഡി ബ്ലോക്ക് എലമെന്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം. ലാസ്റ്റ് വന്നിരിക്കുന്ന എസ് ആണെങ്കിൽ അപ്പൊ ബിയുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +2 ആവാം, +3 ആവാം, +4 ആവാം, +6 ആവാം, +7 ആവാം. കാരണം എന്താ,
എസിനോടൊപ്പം ഡിയിൽ നിന്ന് കൂടി ഇലക്ട്രോണുകൾ പങ്കെടുക്കും, മനസ്സിലായി? പക്ഷെ ഇവിടെ എന്തായിരിക്കും കാണിക്കുക? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് മാക്സിമം ഇലക്ട്രോണുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്ലസ് ടു എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. എയുടെ വാലൻസി വാലൻസി ഓഫ് എ എന്ന് പറയുന്നത് വൺ ആണ്, വാലൻസി ഓഫ് ബി എന്ന് പറയുന്നത് എത്ര വരുന്നു? രണ്ടായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം പതിനേഴാം ഗ്രൂപ്പ് എലമെന്റ് ആയതുകൊണ്ട് എ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് അതിനെ നമ്മൾ രണ്ടാമത് എഴുതുന്നു. ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ളത് ബി ആണ്, അത് നമ്മൾ ആദ്യം എഴുതുന്നു. ഇവിടെ വാലൻസികൾ നമ്മൾ കണ്ടോ മുകളിലായിട്ട് എഴുതുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് ചെയ്യണം. അതായത് ബി വൺ എ ടു, വൺ ആണെങ്കിൽ എഴുതണ്ട, അപ്പം ബി എ ടു ഇതായിരിക്കും അതിന്റെ കെമിക്കൽ ഫോർമുല. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഇതങ്ങ് തീർക്കട്ട് പോകാന്ന് വിചാരിച്ചതാണ്. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ എ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒരു സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ 2+ അയോൺ തന്നിട്ടുണ്ട്. അത് നമുക്ക് ആൾറെഡി നമുക്ക് തന്നിരിക്കുകയാണ് അല്ലെ. 1s2 2s2 2p6 3s2 3p6 3d9 എന്നാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. റൈറ്റ് ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ പ്ലസ് അയോൺ. അപ്പൊ കോപ്പർ 2+ അയോണിന്റെ ഏതാണ് നമുക്ക് തന്നിരിക്കുന്നത്, മനസ്സിലായോ? കോപ്പർ 2+ അയോണ്. എന്താ കോപ്പർ 2+? ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് Cu2+ ആണ് പറയുന്നത്. അത് എത്ര ആണെന്ന് പറഞ്ഞിരിക്കുന്നത്? 1s2 2s2 2p6 3s2 3p6 4s 3d9 വരെ തന്നിരിക്കുന്നത്. 3d9 ഇത് 2+ന്റെ എന്താ എന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്? ഇതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം സിയുയിൽ നിന്ന് രണ്ട് ഇലക്ട്രോൺ, അതായത് കോപ്പറിൽ നിന്ന് രണ്ട് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ട് ഉള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് ഇവിടെ പറയുന്നത് അല്ലെ. Cu2+ എന്ന് പറഞ്ഞാൽ സിയുയിൽ നിന്ന് രണ്ട് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടു എന്നാണ്. അപ്പൊ ആ രണ്ട് ഇലക്ട്രോണുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ, ഇതിന്റെ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്തായിരിക്കും പറയാ? സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ എങ്ങനെ എഴുതും? ഈ രണ്ട് ഇലക്ട്രോണുകൾ കിട്ടിയാൽ കോപ്പർ ആവും. അപ്പൊ ആ രണ്ട് ഇലക്ട്രോണുകൾ വന്നാൽ എവിടെയായിരിക്കും പോവുക? ഏറ്റവും അവസാനം പോയത് എവിടെ നിന്നായിരിക്കും? 3d നിന്ന്, 3d 10 എണ്ണമായിരുന്നു, അതിൽ നിന്ന് ഒന്ന് പോയി അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം 1s2 2s2 2p6 3s2 3p6 3d എത്ര വരണം? ആ ഒരെണ്ണം ഇനി കിട്ടി, 10 വന്നു. അടുത്തത് വരുമ്പോ എവിടെ വരും? 4s1. ഇതല്ലേ കോപ്പറിന്റെ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇതിൽ ഇത് രണ്ടെണ്ണം പോയപ്പോൾ ഏറ്റവും ഈ ഷെല്ലിൽ നിന്ന് ഒരെണ്ണം പോയി, ഈ ഷെല്ലിൽ നിന്ന് ഒരെണ്ണം പോയി, ഈ ഷെല്ലിൽ നിന്ന് ഒരെണ്ണം പോയി കഴിഞ്ഞപ്പോൾ ആ ഷെല്ല് തന്നെ ഇല്ലാണ്ടായി. 3d നിന്ന് ഒരെണ്ണം പോയപ്പോൾ 3d9 ആയിട്ട് മാറി. ഇവിടെ നമുക്ക് പറയുന്നത് Cu2+1 പറയുന്നത് ഒരെണ്ണം മാത്രം പോയാൽ എന്തായിരിക്കും? 1s2 2s2 2p6 3s2 3p6 3d10. കണ്ടോ ഇതിൽ നിന്ന് ഒരെണ്ണം പോകുന്നത്, ഇതിൽ നിന്ന് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ 3d10 വരെ. കണ്ട എന്ത് എളുപ്പമാണത്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയല്ലേ. ദെൻ ബി എന്താണ്? ഇൻ വിച്ച് ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ദിസ് എലമെന്റ് ബിലോങ് ടു എന്നാണ്. ഏത് ഗ്രൂപ്പിലാണ് ഈ എലമെന്റ്? ഈ എലമെന്റിന്റെ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ എഴുതി അല്ലെ. എഴുതിയപ്പോ 3d അവസാനത്തെ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? 3d10 4s1 ആണ്. അപ്പൊ ഏത് ഗ്രൂപ്പിലാണെന്നാണ് ചോദിക്കുന്നത്. ഗ്രൂപ്പ് നമ്മൾ പറയുമ്പോൾ അവസാനത്തെ ഇലക്ട്രോണുകൾ എവിടെയാണോ എന്നറിയുന്നത് അല്ലെ, ഡിയിലാണെന്ന് അറിയുന്നത്. അതുകൊണ്ട് ഇത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ ഡിയിലെയും എസിലെയും ഇലക്ട്രോൺസുകളുടെ എണ്ണം കൂട്ടുമ്പോഴാണ് ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നത്. അപ്പൊ ഇവിടെ എത്രയാണ് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുമ്പോൾ 10 കൂടെ കൂട്ടുമ്പോൾ 11 എന്ന് കിട്ടും അല്ലേ. 11. അപ്പൊ ഗ്രൂപ്പ് നമ്പർ നമുക്ക് പറയാം, ഗ്രൂപ്പ് നമ്പർ is equal to 11. ദെൻ അടുത്ത എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? ഏത് പീരീഡിലാണെന്ന്, പീരീഡ് ഏതാണെന്ന് നമുക്ക് പറയാം. ഏറ്റവും അവസാനം കാണുന്ന വലിയ സംഖ്യ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4th പീരീഡ്. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് ടു എലമെന്റ്സ് ബേസ്ഡ് ഓൺ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് പറയാം ഇതിന്റെ ബേസ്ഡ് ഓൺ ദ ഡിഫറെന്റ് എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ നമുക്ക് പറയാം ഷോ എന്താ ഡിഫറെന്റ് ഓക്സിഡേഷൻ നമ്പർ.
ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ, ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. സോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നോ പറയാം. പിന്നെ അവയുടെ ആ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, അവയെ അയോണുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്, നമുക്ക് പറയാം അത് കളേഡ് കോമ്പൗണ്ട്സ് ആണ്. ദേർ കോമ്പൗണ്ട്സ് ആർ കളേഡ്, ദേർ കോമ്പൗണ്ട്സ് ആർ കളേഡ്. ഈ രണ്ട് കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിലൂടെ പഠിച്ചു തീർക്കാനായിട്ടുള്ളത്. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ ആൻസറുകൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇപ്പോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എഴുതാൻ തീർക്കാനുണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ ഇത് എഴുതിയെടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.